സംവിധായകരിൽ നിന്നോ നിർമ്മാതാക്കളിൽ നിന്നോ മോശം പെരുമാറ്റം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? മോശം പെരുമാറ്റം എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള ഡിമാൻഡുകൾ ചിലപ്പോൾ സംവിധായകരും നിർമ്മാതാക്കളും മുന്നോട്ട് വെക്കാറുണ്ട്. അത്തരത്തിലുള്ള എനിക്ക് വളരെ ഇപ്പോൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഫോൺ കോളുകൾ ഇങ്ങനെ എന്താണ് എൻ്റെ അമ്മയോട് തന്നെ ജയശ്രീശിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, പിന്നെ അറിയാലോ സംവിധായകൻ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ ഒക്കെ സംസാരങ്ങൾ ഫോണിൽ ഉണ്ടായിട്ടുണ്ട്. അമ്മയോടാണ് പറയുന്നത്? അമ്മയ്ക്ക് മനസ്സിലായ പോലും ഇല്ല. ആ ആ ആ എന്നോട്ട് വെച്ചിട്ട് കനി അഡ്ജസ്റ്റ് ചെയ്യണം എന്താണത്? അപ്പൊ ഞാൻ എന്റെ ജയശ്രീശിക്ക് അങ്ങനെ ആ ഒരു ലാംഗ്വേജ് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പം അമ്മയെ ജയശ്രീ ചേച്ചി എന്നാണ് വിളിക്കുക. അച്ഛനെ മൈത്ര എന്നും. അല്ല എനിക്ക് ഡയറക്ട്ലി ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ വേറെ തരത്തിൽ ചിലപ്പോൾ എൻ്റെ ഒരു അപ്ബ്രിങ്ങിങ് അങ്ങനെ ആയിരുന്നുകൊണ്ട് തന്നെ ഞാനൊരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കും. ഞാൻ ഒരാൾ ഇതൊരു പ്രൊഫഷണൽ ആയിട്ടല്ലല്ലോ ഇവരിപ്പം ഇന്ന സമയത്ത് ഇന്നടത്ത് കാണാൻ വിളിക്കുക എന്നുള്ളതോ അല്ല, അങ്ങനത്തെ നമുക്ക് തോന്നുമ്പോഴും നമ്മൾ ചിലപ്പോൾ അതായിരിക്കില്ല, അവർ തിരക്കായിരിക്കും, ചിലപ്പോൾ അപ്പോഴായിരിക്കും അവരുടെ വർക്ക് തീർന്നത് എന്നുള്ളൊരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. പിന്നെ നമുക്ക് ശരിക്കും വർക്ക് ഇവരിതൊന്നും വിചാരിച്ചില്ലെങ്കിൽ എൻ്റെ ആ വർക്ക് പോവോ? ഇത് നമുക്കുള്ള ഒരു കൺഫ്യൂസിങ് സ്ഥലമാണ് അങ്ങനത്തെ. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ ഞാൻ വളരെ ഒരു എനിക്ക് വളരെ പേടിയുള്ള ആളാണ്. അപ്പം ഞാൻ എപ്പോഴും ഒരു രണ്ടുപേരും കൂടെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കും പോവുക. പിന്നെ നമുക്ക് പിന്നെ ഏതെങ്കിലും വിധത്തിൽ എനിക്കൊരു ഇഷ്ടമല്ലാത്ത കാര്യമാണെങ്കിൽ നോന്ന് പറയാനുള്ളൊരു അർജവ ഈ പറഞ്ഞ പോലെ ഒരു 8 വയസ്സ് മുതലേ മൈത്രേയും ജയശേഷിയും വളർത്തിയതും പിന്നെ കൂടെ ഉള്ളവരുടെ ഒക്കെ ആയിരിക്കും എനിക്ക് ആ ഒരു ഇത് ഉണ്ടായിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഡയറക്ട്ലി ഒരിക്കലും ഒരു സെക്ഷൽ ഹരാസ്മെന്റിൻ്റെ അടുത്തേക്ക് സിനിമയിൽ നിന്ന് വന്നിട്ടില്ല. സിനിമയിൽ മൈത്രേന്റെ ജയശ്രീയുടെയും മകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു കാസ്റ്റിംഗ് കൗച്ചിന് വിളിക്കാൻ ആർക്കെങ്കിലും കേരളത്തിൽ ധൈര്യം ഉണ്ടോ? അറിയാത്ത ആളുകൾക്ക് അതായത് ഉണ്ട്. അതാണ് അതിലെ കോമഡി എന്ന് പറയുന്നത്. കോമഡിയാണോ എനിക്കറിയില്ല, എന്നാലും അറിയണം എന്നൊന്നുമില്ലല്ലോ. അങ്ങനെ മൈത്രേനും ജയശ്രീ ഇപ്പോൾ ഒരു ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നുണ്ടല്ലോ അവർ കൂടുതൽ, അല്ലാണ്ട് ഇപ്പം ഏത് മൈത്രേൻ ഏത് ജയശ്രീ ആർക്കറിയാം? കുറച്ച് സിനിമാക്കാർക്ക് അറിയണം എന്ന് തന്നെ ഇല്ല. അപ്പം ഉറപ്പായിട്ടും ആ ഒരു ട്രൈ ഔട്ട് വരും. അപ്പം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് വേണം, ഇതെന്ത് കുഴപ്പമുണ്ടോ എന്ന് ഉള്ളൊരു അതാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയുണ്ട്, ഫോണിൽ വിളിക്കുക, സ്ക്രിപ്റ്റ് രാത്രി പറയുക, പിന്നെ സ്ക്രിപ്റ്റ് പറയുന്നതല്ലാണ്ട് വേറൊരു സംസാര ചൊവ്വ ഉണ്ടാവുക. അപ്പം ഞാൻ ഫോൺ കട്ട് ചെയ്ത് ഓഫ് ചെയ്ത് വയ്ക്കും. രാവിലെ ഞാൻ മെസ്സേജ് അയക്കും, വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന സമയത്ത് വിളിച്ചാൽ മതി, അത് മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറയും. പിന്നെ അത് ഉണ്ടാവില്ല ആ വർക്കിന്ന്. പിന്നെ ഞാൻ ആ വർക്കിലില്ല, പിന്നെ ആ സിനിമ വേറെ റിലീസായി മാറുന്നു, വേറെ ആക്ടേഴ്സാണ് അഭിനയിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് അതിപ്പോൾ ശരിക്കും ഇവരെന്നെ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതാണോ അതോ ഒരു പക്ഷേ കൃത്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് പിന്നെയും വേറൊരു നടിയെ ആണോ അഭിനയിക്കാൻ വിചാരിച്ചിരുന്നത് എനിക്കറിയില്ല. പക്ഷേ നമ്മളുടെ ആ ഒരു കൃത്യം സ്റ്റാൻഡ് വരുമ്പോൾ ആ വർക്ക് ഇല്ലാതാവുക എന്നൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഏത് വേഷവും ചെയ്യുന്നത് തന്നെയാണ് എന്നും ഉണ്ടായിരുന്നത്. ഇപ്പം നാടകത്തിലാണെങ്കിലും ഏത് വേഷവും, ഞാൻ 5 മിനിറ്റ് മാത്രം വരുന്ന നാടകവും തോഴി പലതും ഇപ്പോഴും ചെയ്യാറൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു അങ്ങനെയല്ല, നമുക്ക് ആ ചെയ്യുന്ന ചെറുത് വലുതെന്നുള്ള കഥാപാത്രം എന്നല്ല ഞാൻ അതിനെ കാണുന്നത്. ഒരു 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 കുറേ ചേരുവകൾ ചേർന്നിട്ടാണ് ഒരു സിനിമ. അതിൽ ഇപ്പം കഥാപാത്രങ്ങൾ അതിലൊരു കാര്യം, അതിൽ എല്ലാ കഥാപാത്രങ്ങളും ചേരുമ്പോഴാണ് ആ കഥ പറഞ്ഞു വരുന്നത്. അങ്ങനെ എഴുതുന്ന കഥയിൽ ഏത് കഥാപാത്രം ചെയ്യാനും ഒരു ആർട്ടിസ്റ്റിന് ഒരു മടി ഉണ്ടാവില്ല. അത് അത്രയും നമ്മളും കൂടെ വേണം അതിന്. നമുക്കറിയാം പലപ്പോഴും ഒരു ഇടയ്ക്ക് 2010-നും 2000 ഇടയ്ക്കുള്ള സിനിമകളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇവരൊന്നും ഇല്ലെങ്കിൽ ഈ കഥ ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാവാത്ത ഒരു വിധത്തിലാണ് അതിൻ്റെ തിരക്കഥകൾ ഉണ്ടായിരുന്നത്. അപ്പം നമുക്കതൊരു കുറച്ച് ഡിസ്റെസ്പെക്ട്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്.